Hi friends, welcome to B4 Babies. B4 Babies എന്ന YouTube ചാനലിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ വീട്ടിൽ ഒരു സപ്പോട്ട മരമുണ്ട്, അതായത് ചിക്കു ഫ്രൂട്ടിൻ്റെ മരം. അപ്പോൾ ആ മരം നമുക്ക് കാണാം. അതിൽ നിന്നും കളക്ട് ചെയ്ത സപ്പോട്ട വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നും അതിൻ്റെ ഗുണങ്ങളും പറയാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത്രയും സപ്പോട്ടയാണ് പറിച്ചെടുത്തിരിക്കുന്നത്, കൈകൊണ്ടാണ് പറിച്ചത്. ഇത് നമുക്ക് പഴുപ്പിക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നേരത്തെ പറിച്ചെടുത്ത് വെച്ചിരുന്ന നന്നായിട്ട് പഴുത്ത സപ്പോട്ടയുണ്ട്, അത് വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കാണിക്കാം. ഇത് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അവക്കാഡയൊക്കെ എടുക്കും പോലെ സ്കൂപ്പ് ഔട്ട് ചെയ്തു എടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം എടുക്കാം. ഞാൻ തൊലി ചെത്തി കളഞ്ഞിട്ടാണ് എടുക്കാറുള്ളത്. കാരണം ഇതിന്റെയെന്നല്ല, ഏതൊരു ഫ്രൂട്ടിന്റെ ആയാലും തൊലിയോട് ചേർന്ന ആ ഭാഗത്ത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ സ്കിൻ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട്, അതായത് പുറത്തെ തൊലി വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഭാഗത്തുള്ള പാർട്ട് അത്രയ്ക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ തൊലി മുറിച്ച് കളഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ കുരുവാണ്. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ, ഈ വലിയ രണ്ട് കുരു ആയിട്ട് കാണുന്നതാണ് ഇതിന്റെ മെയിൻ കുരു. പക്ഷെ ഇത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാം. പക്ഷെ ഇതിന്റെ പ്രശ്നം മറ്റൊന്നാണ്. ഇതിൽ ഇതുപോലെ വളരെ ചെറുതും എന്നാൽ വളരെ കട്ടിയുള്ളതുമായ കുഞ്ഞു കുഞ്ഞു കുരു ഉണ്ട്. ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ തൊണ്ടയിലൊക്കെ പോയിട്ട് ചോക്കിംഗ് പോലെയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ കഴിവതും റിമൂവ് ചെയ്ത് കളയണം. കാരണം നമുക്ക് വലിയവർക്കൊക്കെ ആണെങ്കിൽ ഇത് വായിൽ തടഞ്ഞാലും നമുക്ക് തുപ്പിക്കളയാനായിട്ട് പറ്റും, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് നന്നായിട്ട് പഴുത്തതിന് ശേഷം നന്നായിട്ട് പ്യൂരിയാക്കിയിട്ട് കൊടുക്കാം. ഒരുവിധം ചവച്ച് കഴിക്കാറൊക്കെ ആയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒരു 10-11 മാസമൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ പീസസ് ആക്കി മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഫിംഗർ ഫുഡായിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്.
ഇത് വളരെ മധുരമുള്ള ഒരു ഫ്രൂട്ട് ആണ്, അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാനാണ് ചാൻസ്. പക്ഷെ എന്റെ മോള് ഇത് മൂന്ന് നാല് പീസ് ഒക്കെ വെച്ചിട്ട് നിർത്തും, ബാക്കി കഴിക്കാൻ അവൾക്ക് പറ്റില്ല, അവൾക്ക് അത്രയും മധുരം ഇഷ്ടമല്ല. 8 മാസമൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഇങ്ങനെ മിക്സിയിൽ പ്യൂരി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. എനർജി പ്രൊവൈഡർ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് ദഹിക്കും, എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, ബ്ലഡ് പ്രഷർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും, അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയവർ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് കാരണം നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ്. മോയ്സ്ചറൈസിങ് എഫക്ട് പോലും ഇതിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ കുഞ്ഞുങ്ങളുടെ പ്രതിരോധ ശേഷി കൂട്ടും, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റും. അങ്ങനെ അങ്ങനെ ഈ ചിക്കു ഫ്രൂട്ടിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ സപ്പോട്ട ഫ്രൂട്ടിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.